പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹാതൻ തിരുവചനങ്ങൾ കൈക്കൊണ്ടവളെ കനകാംബികയേ, പാപ ചേറ്റിൽ വീഴാതിവരെ, പാലിക്കണമേ പാവന ജനനേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ ഈ ഭൂമിയിൽ സംരക്ഷിക്കുവാനും മാതൃസ്നേഹത്തിന്റെ സംരക്ഷണത്തില് എന്ന് കാത്തു സൂക്ഷിക്കുവാനും വേണ്ടി പരിശുദ്ധമ്മയെ നൽകിയ ആ വലിയ സ്നേഹത്തെയോർത്ത് ഞങ്ങൾ ആരും നശിച്ചു പോകാതെ രക്ഷപ്രാപിക്കണമെന്നുള്ള അങ്ങയുടെ വലിയ പദ്ധതിയുടെയും ആഗ്രഹത്തിന്റെയും അനന്തര ഫലമാണല്ലോ ഈശോയെ തന്നതും. അതിനുശേഷം ഈ ഭൂമിയിൽ അമ്മയുടെ സംരക്ഷണത്തില് ഞങ്ങളായിരിക്കണമെന്നും അങ്ങ് ആഗ്രഹിച്ചത്. സ്വർഗപിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും വഴുതിറ്റിപ്പോയ മക്കള്, രോഗികളായ മക്കൾ, വേദനിക്കുന്ന മക്കൾ, പ്രത്യേകിച്ചും ഇന്ന് ഞങ്ങള് ഒത്തിരി കുറവുകളുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓട്ടിസം ബാധിച്ച മക്കള്, അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ ഡിസബിലിറ്റി നേരിടുന്ന മക്കള്, അവരെ നോക്കുന്ന മാതാപിതാക്കള്, എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മ മാതാവിന്റെ വലിയ സംരക്ഷണത്തിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഇന്ന ഈ ദിവസങ്ങളിലൊക്കെ മക്കൾക്ക് വേണ്ടി മാതൃസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും, മാതാപിതാക്കളെയും, കുടുംബങ്ങളെയും, എല്ലാ വൈദികരെയും, എല്ലാ സമർപ്പിതരെയും, സന്യാസിനിമാരെയും കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. വിശ്വസൂഷിൽ പങ്കെടുക്കുന്ന മക്കള്, അനേക മക്കളിലേക്ക് പങ്കുവച്ചു കൊടുക്കുന്ന മക്കള്, അനേക മക്കളിലേക്ക് ഈശുശ്രൂഷ എത്തിക്കുവാൻ വേണ്ടി പറഞ്ഞും പ്രാർത്ഥിച്ചും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കർത്താവ് ഈശുശ്രൂഷയെ, ഈ കാർമൽ മീഡിയയായ അനേകരിലേക്ക് എത്തിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമാവിധം അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈ സുവിശേഷ വേലയില് ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഈ വലിയ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ അനേകായിരങ്ങളെ, ലക്ഷങ്ങളെ അവിടുന്ന് ഈ ആലയത്തോടും ഈ ശുശ്രൂഷയോടും കാർമൽ മീഡിയയോടും കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാവശ്യമായ എല്ലാ അനുഗ്രഹവും കൃപയും നിറച്ചു നൽകി അങ്ങയുടെ മക്കളെ, അഭിഷിക്തനായ എന്നെ, ഈ കാർമൽ മീഡിയയായ കാർമൽ ധ്യാന കേന്ദ്രത്തെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. എല്ലാ മക്കൾക്കും വേണ്ടി കർത്താവേ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അഭിഷേകത്തിനും എല്ലാ കൃപകൾക്കും വേണ്ടി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രത്യേകം ആവിധം എല്ലാ കുഞ്ഞുമക്കളെയും എല്ലാ കുറവുള്ള മക്കളെയും സമർപ്പിച്ചുകൊണ്ട് മമാതാവിന്റെ മധ്യസ്ഥത്തില് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, മാതാവിന്റെ സന്നിധിയിൽ മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടിസം ബാധിച്ച മക്കള്, ഒത്തിരിയേറെ ഡിസബിലിറ്റീസ്, കുറവുകൾ നേരിടുന്ന ഒത്തിരി മക്കളുണ്ട്, കുഞ്ഞുമക്കള്, എല്ലാ പ്രായത്തിലുള്ള മക്കളുണ്ട്. ഈ മക്കളെ നമ്മൾ പ്രത്യേകം ഇന്ന് സമർപ്പിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് അമ്മ മാധ്യസ്ഥത്തില്, അമ്മയുടെ സന്നിധിയില് പ്രത്യേകം ആവിധം പ്രാർത്ഥിക്കും. ഇന്ന് നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മാതാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ മേഖലയാണ് കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ മാതൃത്വം അമ്മ ഏറ്റെടുക്കുന്ന ആ വലിയ രക്ഷാകര പദ്ധതി. ദൈവത്തിന്റെ വലിയ പദ്ധതിയില് നമ്മളാരും നശിച്ചു പോകരുത് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈശോയെ തന്നു. ഈശോയിലൂടെ പാപപരിഹാര ബലിയുടെ അനന്ത രക്ഷാകര യോഗ്യതകൾ നിറച്ച് നമ്മെ വീണ്ടെടുത്ത് അനുഗ്രഹിച്ചു. അതിനുശേഷം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും. അതുകൊണ്ട് തന്നെ നമ്മെ സുരക്ഷിതമായ കരങ്ങളില് ഈശോ പരമേൽപ്പിക്കുകയാണ്. അതാരുടെ കരങ്ങളില? ഈ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ. യോഹന്നാനിലൂടെ ദൈവമായ കർത്താവ് തന്റെ മക്കളായ നമ്മെ, ഇനി യോഹന്നാൻ ഒരു വലിയ പ്രതീകമാണ് നമുക്കറിയാം. യോഹന്നാൻ എന്ന് പറഞ്ഞാല് കർത്താവിന്റെ കുരിശിലെ ബലി സ്വന്തമാക്കി എടുത്തുകൊണ്ട്
ആ കുരിശിലെ ബലിയിലൂടെ ഈശോയോട് ഒന്നായി തീർന്ന യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ. നമുക്കറിയാം പരിശുദ്ധ അമ്മ ഈ ബലിയുടെ ആദ്യത്തെ ഫലമാണ്, ഈശോയുടെ കുരിശുമരണത്തിന്റെ ആദ്യത്തെ ഫലമാണ് പരിശുദ്ധ അമ്മ. എന്താണ്? പാപത്തെ, ശാപത്തെ, മരണത്തെ, കടങ്ങളെ, സാത്താന്റെ ആധിപത്യങ്ങളെ അവസാനിപ്പിച്ച കർത്താവിന്റെ കുരിശുമരണത്തിന്റെ അപരിമേയമായ യോഗ്യതയും ശക്തിയും പിതാവായ ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയത് കൊണ്ടാണ് അമ്മ വാമനോത്ഭവയോട് ജനിക്കാനും ജന്മപാപമില്ലാതെ ജനിക്കാനൊക്കെ ഇടയായതെന്ന് നമുക്കറിയാം. അമലോത്ഭവത്തിന്റെ ദിവ്യമായ രഹസ്യങ്ങൾ പഠിക്കുമ്പോൾ അമ്മയുടെ അടിസ്ഥാനം രക്ഷാകരമായ പദ്ധതിയില് അമലോത്ഭവത്തിന്റെ അടിസ്ഥാനം ഈ കർത്താവിന്റെ കുരിശുമരണത്തിന്റെ ആദ്യത്തെ ഫലം പിതാവായ ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കും. ഈ ബലി സ്വന്തമാക്കിയ യോഹന്നാൻ, അതോടൊപ്പം ഈ ബലി സ്വന്തമാക്കിയ മക്കളാണ് ക്രിസ്ത്യാനികൾ, ദൈവമക്കള്. ഈ ദൈവമക്കളെ ഈ കുരിശൻ ചുവട്ടില് ഈശോ പരമേൽപ്പിച്ചത് പരിശുദ്ധ അമ്മയ്ക്ക്. അമ്മയെ നോക്കിയിട്ട് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ച് പറയാ, ഇതാ സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. വീണ്ടും യോഹന്നാൻ പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. നമുക്കറിയാം അവിടെയാണ് ഈ അമ്മ നമ്മുടെ മാതൃത്വം ഏറ്റെടുത്തത് എന്ന് പറഞ്ഞാല്, കുരിശിന്റെ ചുവട്ടിൽ വ്യാകുലമാളാൽ കുത്തിപ്പിളർക്കപ്പെട്ട വിമല ഹൃദയത്തിൽ യേശുവിന്റെ അന്ത്യ അഭിലാഷം എന്ന ആ വലിയ യാഥാർത്ഥ്യം, രക്ഷാകര പദ്ധതി എന്താണ്? ഈ മക്കളെ എന്റെ കുരിശുമരണത്തിലൂടെ ഞാൻ വീണ്ടെടുത്ത് എന്റെ സ്വന്തമായ എന്റെ മക്കളെ അമ്മേ, അമ്മയുടെ സംരക്ഷണത്തില്, അമ്മയുടെ സുരക്ഷിതത്വത്തില് അമ്മ കാത്തു സൂക്ഷിക്കണം. ആ നിമിഷം മുതല് എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധി അമ്മ കർത്താവിന്റെ മക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായിട്ട് മാറി. ഈശോയുടെ അമ്മയെ നമുക്ക് നൽകിക്കൊണ്ട് ആ അമ്മയുടെ മാതൃത്വ സംരക്ഷണത്തില് എപ്പോഴുമായിരിക്കുവാൻ ദൈവം നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. വലിയ സ്നേഹം, അത് വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ യോഹന്നാന്റെ കൂടെ അവന്റെ ഭവനത്തിലേക്ക് പോയി. കണ്ടോ, അവന്റെ കൂടെയാണ് പിന്നെ താമസം. കാരണം യേശുവിന്റെ അമ്മ നമ്മുടെ അമ്മയായി കഴിഞ്ഞാൽ പിന്നെ അമ്മ നമ്മുടെ കൂടെ വസിക്കണം. അതാണ് ദൈവഹിതം. ദൈവഹിതത്തിന് അതുപോലെ സമർപ്പിച്ചവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവഹിത പ്രകാരവും ഒപ്പം അമ്മയുടെ സ്നേഹത്തിന്റെ വലിയ ആഴത്തിലും അമ്മ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. എന്താണ്? എന്റെയും നിന്റെയും കൂടെ വീട്ടില്, മക്കളില്, കുടുംബത്തില് ഇടപെട്ട് നമ്മെ സംരക്ഷിച്ച്, നമ്മെ കാത്തു പരിപാലിച്ച് നമ്മുടെ കൂടെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മ. അതുകൊണ്ട് അമ്മയുടെ ഈ മാതൃത്വ സ്നേഹത്തിലേക്ക് നമ്മയും, നമ്മുടെ മക്കളെയും, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ എല്ലാ വ്യാപാരങ്ങളെയും നമ്മൾ സമർപ്പിച്ച് അമ്മയെ നമ്മൾ അംഗീകരിക്കണം. എന്റെ അമ്മയാണ്, ഈശോതന്ന അമ്മയാണ്, അത്ര നല്ല അമ്മ. ഈ അമ്മയെ അമ്മയായിട്ട് അംഗീകരിച്ച് അമ്മയുടെ മക്കളെ പോലെ അമ്മയെ സ്നേഹിച്ച്, അമ്മയെ ചേർത്ത് പിടിച്ച്, അമ്മയോട് ആലോചന ചോദിച്ച്, അമ്മ പറയുന്നത് കേട്ട് എല്ലാം ജീവിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെ, മാതൃസംരക്ഷണത്തിന്റെ വലിയ ശക്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പിന്നീട് അങ്ങോട്ട് മാതാവ് സിൽഹിന്മാരുടെ കൂടെ, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂടെ, കുരിശിലെ ബലി സ്വന്തമാക്കിയ ദൈവമക്കളുടെ കൂടെ, ആദിമ ക്രൈസ്തവ സഭയുടെ കൂടെ മാതാവ് പിന്നീട് അങ്ങോട്ട് ഇന്നുവരെ ദൈവമക്കളെ വിട്ടുപോകാതെ അമ്മയുടെ സാന്നിധ്യം ചരിത്രത്തില് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അമ്മയെ അതുപോലെ നമുക്ക് സ്നേഹിക്കാം. ഈ അമ്മയെ ദൈവഹിത പ്രകാരം നമുക്ക് നൽകിയതാണെന്ന് നമ്മൾ തിരിച്ചറിയാം. ഈ അമ്മയുണ്ടെങ്കിൽ ഏത് നാരകീയ സർപ്പത്തിലെ തലയും തകർക്കപ്പെടും. ആ ശക്തി, ഉൽപ്പത്തി 3:15, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ശത്രുതൊഴിവാക്കി എന്ന് പറഞ്ഞ് സാത്താനെതിരെ വലിയ ശത്രുവാക്കി ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ ആയുധമാണ് സാന്നിധ്യമാണ് പരിശുദ്ധമാണ്. ഈ അമ്മയെ അതുപോലെ ചേർത്ത് പിടിക്കണം. ഈ അമ്മ നമ്മുടെ കൂടെ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, തിന്മയുടെ സ്വാധീനങ്ങള് അതിശക്തമായിട്ട് ഇന്ന് ഈ ലോകം മുഴുവനും അതിശക്തമായിട്ട് പല പല മേഖല നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടു. പൈശാചിക ശക്തി അതുപോലെ പ്രബലമായിരിക്കുമ്പോ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ ജോലിക്ക്, നമ്മുടെ മക്കളുടെ പഠനത്തിന്, വ്യാപാരങ്ങൾക്ക്, സകല മേഖലകൾക്കും ഈ അമ്മ നമ്മുടെ കൂടെ വേണം. സാത്താന്റെ ആധിപത്യങ്ങൾ തകർക്കാൻ, വശീകരണ യന്ത്രങ്ങൾ തകർക്കാൻ, ആഭിചാര്യ മന്ത്രവാദ, ഹലാല്, ഇസ്ലാമിക ജിന്ന്, അവരുടെ വശീകരണ പ്രവൃത്തികൾ പൈശാചികമാണ്, പൈശാചികമാണ്, പൈശാചികമാണ്. അതിനെതിരെ ശക്തമായ ആയുധം
പരിശുദ്ധമ്മയാണ്. ഈ അമ്മയെ ചേർത്ത് പിടിക്കാം. അമ്മയില്ലാതെ ഒരു സ്ഥലത്തും പോകരുത്. നമ്മുടെ കുടുംബത്തില്, ജീവിതത്തില്, മക്കള് പഠനത്തില്, ജോലിയിൽ, ബിസിനസ്സിൽ, പൗരോഹിത്യത്തില്, ശുശ്രൂഷയില്, ഏത് യാത്രയിൽ, ഏതിടത്തും പ്രിയപ്പെട്ടവരെ ഉറപ്പാക്കേണ്ട ഒരു സാന്നിധ്യമാണ് നമുക്ക് സംരക്ഷണത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന അമ്മ സാന്നിധ്യം. അമ്മ കൂടെ വേണം. അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തില് പ്രത്യേകമാവിധ തിരിച്ചറിവോടെ അമ്മയെ ചേർത്ത് പിടിക്കാം. അമ്മ ഞങ്ങളുടെ കൂടെ വേണം. അമ്മ ഞങ്ങളെ സഹായിക്കണം. അമ്മ ഞങ്ങളെ സംരക്ഷിക്കണം. അമ്മയിൽ നിറഞ്ഞ കൃപ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം. അമ്മയുടെ കൃപയുടെ സമൃദ്ധി അത് ഞങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടണം. ഞങ്ങളുടെ മക്കൾക്ക് സമർപ്പിക്കണം. ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് നൽകണം. അതുകൊണ്ട് വലിയതാകത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മക്കൾ, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള കൊച്ച് കുറവുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാതൃസ്നേഹത്തിന്റെ വാത്സല്യത്തിലേക്ക് ആ മക്കളെ നമുക്ക് ഭരമേൽപ്പിക്കാം. അതോടൊപ്പം തന്നെ അവരൊക്കെ നോക്കുന്ന മാതാപിതാക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓട്ടിസവും അതോടൊപ്പം തന്നെ ഒത്തിരി ഡിസബിലിറ്റി, ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ നേരിടുന്ന ഒത്തിരി മക്കളുണ്ട്. ആ മക്കൾക്കൊക്കെ വേണ്ടി മാതാവിന്റെ സന്നദ്ധയിൽ നമുക്ക് പ്രത്യേകമാവിധം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധമ വഴി ദിവ്യകാന സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ ആരാധനയിൽ കർത്താവിൻ്റെ വലിയ കരുണയ്ക്കായിട്ട് നമ്മുടെ ഈ മക്കൾക്ക് വേണ്ടി, ഈ കുറവുകളും പോരായ്മകളും രോഗാവസ്ഥയുമുള്ള എല്ലാ മക്കൾക്കും വേണ്ടി പറഞ്ഞു, ഓവർ ആക്റ്റീവ്, ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള മക്കള്, ഒത്തിരി മക്കൾ വേദനിക്കുന്നുണ്ട് ഈ അവസ്ഥയിലൊക്കെ, ആ മക്കൾക്കൊക്കെ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ അടുത്ത വലിയ സ്നേഹത്തിലേക്കും വലിയ കരുണയിലേക്കും ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ രക്ഷ പ്രാപിക്കുവാനും ഞങ്ങളോ ഞങ്ങളുടെ മക്കളോ നശിച്ചു പോകാൻ ഇടയാകരുതെന്നും ആഗ്രഹിച്ചുകൊണ്ട് അങ്ങ് നൽകിയ അങ്ങയുടെ ജീവന്റെ സമൃദ്ധി നൽകുന്ന ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധമ്മയുടെ സാന്നിധ്യം, സ്വർഗത്തിലെ സഹായം, അതിസ്വാഭാവികമായ കൃപകൾ എല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അങ്ങ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ, നശിക്കാതിരിക്കാൻ, സംരക്ഷിക്കപ്പെടാൻ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകിയ ആ വലിയ സ്നേഹകാരുണ്യത്തെ ഓർത്ത് അങ്ങയുടെ മഹാകരുണയിലേക്ക്, ആ കരുണയുടെ സാന്നിധ്യമായ പരിശുദ്ധമ്മയുടെ നിറസാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളൊന്ന് ചേർന്ന് നന്ദിയോടെ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. മഹത്വം കർത്താവേ, മഹത്വം, മഹത്വം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വയേ, നന്ദി, 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 നന്ദി. സ്വയേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. മഹത്വം കർത്താവേ, മഹത്വം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വയേ, ആരാധന, ആരാധന. സ്വയേ, നന്ദി. ഓ ദിവ്യകാരുണ്യ ഈശോയേ, അമ്മയെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് അമ്മയുടെ സന്നിധിയില്, അമ്മയുടെ സംരക്ഷണത്തില്, അമ്മയുടെ സഹായത്തില്, മാതൃസ്നേഹത്തിലായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. അമ്മയെ ചേർത്ത് പിടിച്ച് മാതൃസന്നിധിയില് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഇന്നേ ദിനം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും രോഗികളായ മക്കള്, ഓട്ടിസം ബാധിച്ച് ഒത്തിരിയേറെ കുറവുകള്, ഡിസേബിൾ ആയിട്ടുള്ള, മാനസികമായ, ശാരീരികമായ എല്ലാ കുറവുകളുള്ള എല്ലാ മക്കളെയും ഈശോയെ, അമ്മയുടെ വലിയ സംരക്ഷണത്തിൽ പരമേൽപ്പിച്ചുകൊണ്ട് ദിവ്യകാന സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഈ അവസ്ഥയിലായിരിക്കുന്ന മക്കള്, ചില മക്കൾക്കെങ്കിലും അറിയില്ല എന്താ ചെയ്യുന്നത്, എങ്ങനെയാ ചെയ്യുന്നത്, അവരെ നയിക്കുന്ന രോഗാവസ്ഥകള്, കർത്താവ്, ചില പൈശാചിക പീഡകള്, ഇതെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിന്റെ ശക്തമായ ഇടപെടല്, അമ്മ മാതാവിന്റെ ശക്തമായ കൃപയുടെ സമൃദ്ധി എല്ലാ മക്കളിലേക്കും വലിയ വിടുതലായി, സൗഖ്യമായി, വിമോചനമായി, സ്നേഹമായിട്ട് നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇങ്ങനെയുള്ള ഓരോ മക്കളുടെ മേലും അങ്ങയുടെ കരം നീട്ടണമേ. കർത്താവെ, അങ്ങയുടെ കരുണയുള്ള കരം നീട്ടി ഞങ്ങളുടെ മക്കളെ അങ്ങ് സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ മക്കളുടെ മനസ്സിന്റെ എല്ലാ തലങ്ങളെയും അവിടുത്തെ പരിശുദ്ധ രക്തത്താല് കഴുകി വിശുദ്ധീകരിക്കണമേ. ആണിപ്പാടേറ്റ കരങ്ങൾ കൊണ്ട് യേശുവെ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ തിരുമാറയിലേക്ക് ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ തിരുമുറിവുകളാല് ഞങ്ങളുടെ മക്കളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിന്റെ കരങ്ങളിലേക്ക് ഈശോയെ, ഈ മക്കളെയൊക്കെ പരമേൽപ്പിക്കുമ്പോ കുരിശിൽ കിടന്നുകൊണ്ട്
ആ പീഡാ സഹനങ്ങൾക്കിടയിലും ഞങ്ങൾ രക്ഷിക്കുവാൻ വേണ്ടി അതിദാരുണമായ പീഡാ സഹനങ്ങൾ ഏറ്റെടുത്ത് മരിക്കുന്ന സമയത്ത് പോലും ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാതെ ഞങ്ങളെ മറന്നുകളയാതെ ഞങ്ങളെ സുരക്ഷിതമായി അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചില്ലേ ഈശോയെ. ഇതാ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയില് അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അമ്മ മാതാവേ, ഈ മക്കളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമേ, ഈ മക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കണമേ, ഈ മക്കളുടെ അവസ്ഥകളെ ഏറ്റെടുക്കണമേ, ആ മക്കളെ ചേർത്ത് പിടിക്കണമേ കർത്താവേ, എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അമ്മയുടെ വലിയ സംരക്ഷണത്തില് എല്ലാ മക്കളെയും ദിവ്യകാരുണ്യ സന്നിധിയില് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, അമ്മയുടെ നീലങ്കിയില് ഞങ്ങളുടെ എല്ലാ മക്കളെയും പൊതിഞ്ഞു പിടിക്കണമേ. ഒത്തിരി അസ്വസ്ഥതയുള്ള മക്കള്, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള മക്കള്, ഒത്തിരി വയലന്റായ മക്കള്, ഓട്ടിസം ബാധിച്ച മക്കള്, തളർന്നു കിടക്കുന്ന മക്കള്, ഒത്തിരിയേറെ രോഗാവസ്ഥയിൽ കഴിയുന്ന കുഞ്ഞു മക്കള്, മാരക രോഗത്തിന് അടിമപ്പെട്ടു പോയ മക്കള്, സ്വയം ആ കുഞ്ഞുങ്ങളൊന്നും അറിയത്തില്ല. ആ മക്കളുടെ രോഗാവസ്ഥകള് ഇവക മേഖലകളിലൊക്കെ കുറവുകളിലൊക്കെ അവിടുത്തെ വലിയ ശക്തി പ്രകടമാക്കണമേ. പരിശുദ്ധമ്മ മാതാവേ, ഈ മക്കളുടെ ഓരോ അവസ്ഥകളിലും അമ്മ ഇടപെടണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ വലിയ കരുണയ്ക്കായി, വലിയ സൗഖ്യത്തിനായി, വലിയ വിടുതലിനായി ഞങ്ങളുടെ മക്കളെല്ലാവരെയും അമ്മ മാതാവിന്റെ കരങ്ങളിലേക്ക് ദിവ്യകാനസ്ഥാനത്തില് പരമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വലിയ ദാഹത്തോടെ എളിമയോടെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ വന്നു ശാന്തിയേകോ, നീ വന്നു സൗഖ്യമേകോ, നീ വന്നു ജീവനേകോ, മക്കളിൽ വാസമാകോ. ഇങ്ങനെ കുറവുകളുള്ള മക്കളെ നോക്കുവാൻ അങ്ങ് പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള മക്കളെ നോക്കുവാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, കഷ്ടപ്പാടുണ്ട്. സ്വയം അതിനുവേണ്ടിയാണല്ലോ അങ്ങ് ഇവരെ പ്രത്യേകം യോഗ്യരായി കണ്ട് തിരഞ്ഞെടുത്തത്. അമ്മച്ചമാരെയും സഹോദരങ്ങളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ അഭിഷേകത്താലും കൃപയാലും നിറച്ച് ഈ മക്കളെ നോക്കുവാൻ വേണ്ട വലിയ അഭിഷേകവും വലിയ ശക്തിയും വലിയ ധൈര്യവും കർത്താവേ എല്ലാ മക്കൾക്കും നൽകണമേ. ഈ മക്കളുമായിട്ട് ബന്ധപ്പെട്ട പല പല അസ്വസ്ഥതകൾ കുടുംബത്തിലുണ്ടാകുമ്പോ അത് സ്നേഹത്തോടെ സഹനശക്തിയോടെ സ്വീകരിച്ച് അത് കൃപയാക്കി മാറ്റി അനുഗ്രഹമാക്കി തീർക്കാൻ വേണ്ട വലിയ ഭാഗ്യവും വലിയ കൃപയും എല്ലാ മക്കൾക്കും കുടുംബങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണമേ. ഇതുപോലെ ആയി തീർന്നിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും സ്വർഗത്തിന്റെ വലിയ സഹായം, അമ്മ മാധ്യസ്ഥത്തില് സ്വർഗത്തിന്റെ സഹായത്തിന്റെ സാന്നിധ്യ ശക്തി മാതൃ സംരക്ഷണത്തില് ലഭിക്കുവാൻ ഇടയാകട്ടെ. അതെല്ലാം വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ മക്കളെയും നമ്മുടെ വീട്ടിലോ നമ്മുടെ പരിചയത്തിലോ ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും ആത്മനാ കണ്ട് ദിവ്യകാല സന്നിധിയില് മാതാവിന്റെ വലിയ സംരക്ഷണത്തില് പരമേൽപ്പിച്ചുകൊണ്ട് എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ചും അങ്ങയെ സഹായം, കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗരാജ്യത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണീശോയെ, മാതാവിന്റെ കരങ്ങളിലൂടെ പൊട്ടി സമ്പാദിച്ച മാനസികവും ശാരീരികവുമായ ആത്മീയവുമായിട്ടുള്ള മേഖലകളിൽ ഒത്തിരി ഡിസേബിൾ ആയി പോയ, കുറവുകൾ ഉള്ള മക്കളായി പോയ എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, ഈ മക്കളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും സമർപ്പിക്കുന്നു. വലിയ സൗഖ്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും കൃപയുടെയും വലിയ സ്വർഗീയ സംരക്ഷണത്തിന്റെയും വലിയ അനുഭവം ഈ മക്കൾക്കും കുടുംബങ്ങൾക്കും മാതാപിതാക്കൾക്കും പ്രത്യേകിച്ചും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായിട്ട് നമ്മുടെ മക്കളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദിവ്യകാന സന്നദ്ധിയിൽ അമ്മ വഴി സമർപ്പിച്ചുകൊണ്ട് നിശബ്ദമായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയം വഴി അമ്മയുടെ കരങ്ങളിലൂടെ ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യകാന സന്നദ്ധിയിൽ ഈ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആവശ്യമായ കൃപകളും സൗഖ്യവും സമാധാനവും എല്ലാ സന്തോഷവും നിറച്ചു നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ മക്കളെ ഈ മക്കളെ പ്രത്യേകിച്ചും അനുഗ്രഹിക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ മക്കളെയും ദിവ്യകാന സന്നദ്ധിയിൽ പരമേൽപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തിന് ആശീർവാദത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലേശാദിവ്യകടാറ്റം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ കർത്താവേ.
പ്രാർത്ഥന സഹായം പ്രത്യേകിച്ചും ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കൾക്കും വേണ്ടിയും കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരെയും പ്രത്യേകിച്ചും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.